പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. എൻ്റെ ഈശോയെ, ഈ രാത്രി ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഈ ദിവസം അങ്ങ് എനിക്ക് നൽകിയ എല്ലാത്തിനും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അങ്ങ് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആശങ്കകളും ഞാൻ അങ്ങേക്ക് നൽകുന്നു. പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ദൈവമേ, എല്ലാവിധ പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. അങ്ങ് എന്നെ വഴി നടത്തുകയും അത്ഭുതങ്ങൾ ചെയ്യുകയും അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ അങ്ങ് വ്യതിചലിക്കുകയില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എൻ്റെ കുറവുകൾ പരിഹരിക്കണമേ. എൻ്റെ ദേഷ്യങ്ങൾ എല്ലാം ശമിപ്പിക്കണമേ. ഞാനും എനിക്കുള്ളതെല്ലാം അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നയിച്ചാലും നാളെ ഞാൻ ഉണരുമ്പോൾ അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരിക്കുകയും അങ്ങ് എനിക്ക് വേണ്ടതൊക്കെയും ഒരുക്കി വയ്ക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാത്രിയുടെ യാമങ്ങളിൽ ദുഷ്ടൻ്റെ കെണിയിൽ നിന്നും എന്നെയും എനിക്കുള്ളവയെയും അങ്ങയുടെ ചിറകിൻ കീഴിൽ മറച്ചുകൊള്ളണമേ. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മരമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മരമേ, തമ്പുരാൻ്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 10:17-27 വാക്യങ്ങൾ. യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടിക്കുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. യേശു ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അവൻ്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതാണ്. അവർ അത്യന്തം വിസ്മയഭരിതരായി ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്കു കഴിയും? യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു, മനുഷ്യന് ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല. അവിടത്തേക്ക് എല്ലാം സാധിക്കും.
നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്കും സ്തുതിയും.